വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹെരോദ് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് അവർകൾ സമാപന പ്രഭാഷണം നടത്തി നമ്മോട് സംവദിക്കുന്നു. ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ സമാപന പ്രാർത്ഥനയും നമ്മുടെ വേദിയിൽ നടക്കാനിരിക്കുന്നു. പേരോട് ഉസ്താദ് പ്രഭാഷണം നിർവഹിക്കുന്നു. ബഹുമാനപൂർവം ക്ഷണിക്കുന്നു. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد جاءهم رسول منهم فكذبوه فأخذهم العذاب وهم ظالمون. فكلوا مما رزقكم الله حلالا طيبا واشكروا نعمة الله إن كنتم إياه تعبدون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, മാന്യ സഹോദരന്മാർ, സുഹൃത്തുക്കൾ, ഇനിയൊരു നീണ്ട പ്രസംഗത്തിൻ്റെ സന്ദർഭമല്ല, ബർക്കത്തിനു വേണ്ടി മാത്രം ഒരു ചെറിയ സംഭവം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വലഖദ് ജാഅഹും റസൂലും മിൻഹും അവരിൽ നിന്നുള്ള മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വന്നു നിശ്ചയം. ഫകദ്ദബൂഹു, ആ നബിതങ്ങളെ വിശ്വസിക്കുന്നതിന് പകരം അവിശ്വസിച്ചു ചിലർ. فأخذهم العذاب അവരെ ശിക്ഷ പിടികൂടി. വഹും ളാലിമൂൻ, അവർ അക്രമം ചെയ്തവരാണ്, അവരെ ശിക്ഷ പിടികൂടി. അവർക്ക് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. ഉടനെ അള്ളാഹ് പറയാണ്, ഫകുലു, നിങ്ങൾ കഴിച്ചോളൂ. മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ ത്വയ്യിബൻ, നല്ല ഹലാലായ ഭക്ഷണം കഴിച്ചോളൂ. മൗലൂദിൻ്റെ ചോറ് തിന്നുന്നതിന്, ഭക്ഷണം കഴിക്കുന്നതിന്, അള്ളാഹിൻ്റെ റസൂൽ വന്നതിൽ സന്തോഷിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് ആർക്കും ഒരു മടിയും ആവശ്യമില്ല. ഖുർആൻ അല്ലാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, നബിയെ കളവാക്കിയവർക്ക് ശിക്ഷ അത് പറഞ്ഞ ഉടനെ പറയാണ്, ഫകുലു മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ ത്വയ്യിബൻ വസ്കുറു നിഅമത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് നിങ്ങൾ നന്ദി ചെയ്യണം. അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അള്ളാഹുവിൻ്റെ റസൂലിനെ അയച്ചു എന്ന് തന്നെ അത് ഖുർആൻ വേറെ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് നിങ്ങൾ നന്ദി ചെയ്യണം. എന്നിട്ട് അള്ളാഹു പറയണം, ഇൻ കുന്തും ഇയ്യാഹു തഅബ്ദൂൻ, നിങ്ങൾ ഏകദൈവ വിശ്വാസികളാണെങ്കിൽ. അപ്പൊ തൗഹീദ് അംഗീകരിക്കുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവ് അംഗീകരിച്ച് അള്ളാഹുവിനെ ശുക്ർ ചെയ്യണം. ആ ശുക്ർ, അതാണ് റബീഉൽ അവ്വൽ 12-ന്റെ മൗലിദിൽ മഹാന്മാരായ സ്വഹാബത്ത് ഒരു പ്രബോധകൻ ബാക്കിയുള്ള കാലത്തോളം നബിതങ്ങളുടെ വരവ് പ്രമാണിച്ചുകൊണ്ടുള്ള ശുക്ർ കടപ്പാടാണ് എന്ന് സ്വഹാബത്ത് റബീഉൽ അവ്വൽ 12-ന്റെ മൗലിദിൽ ഓതിയതും അതുകൊണ്ട് തന്നെയാണ്. എന്നിട്ടല്ല പറയാണ്, ഇനിയിപ്പോ ചിലര് മൗലിദിന്റെ ഭക്ഷണം കഴിച്ചാല് ഹറാം എന്നൊക്കെ പറയുന്ന കക്ഷികൾ വന്നേക്കാമല്ലോ. അല്ലാഹു പറയും, ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈതത, ഹറാമായ ഭക്ഷണം, ഒന്ന് ശവം, വദ്ദമ രക്തം,
ولحم الخنزير പന്നിമാംസം وما اهل لغير الله به അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കുന്നതിന് പകരം മറ്റ് ദൈവത്തിന്റെ നാമം ഉച്ചരിച്ച് മറ്റ് ദൈവങ്ങളുടെ പേരിൽ ബലിയർപ്പിക്കപ്പെട്ട മാംസം. ഇത് മുസ്ലിമീങ്ങൾ ഹറാമായി മനസ്സിലാക്കുന്നു, തിന്നാൻ പാടില്ലാത്തതാണ്. നമ്മൾ ഉദഹിയത്തിന്റെ മാംസം അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കാറില്ല, കാരണം അത് നമ്മൾ ബലിയർപ്പിച്ചതാണ്, അത് അവർക്കും കൊടുക്കണ്ട. അതേപോലെ തന്നെ അവർ ബലിയർപ്പിച്ചതും അവരുടെ ദൈവത്തിന്റെ പേരിൽ അർത്ഥതും അവർ ചെയ്തതും നമുക്കും വേണ്ട. അതേസമയത്ത് നമ്മുടെ സാധാരണ ഭക്ഷണങ്ങൾ അവർക്ക് കൊടുക്കാം, നമ്മൾ ആട്ടിൻ്റെ മാംസം കൊടുക്കാം, നമ്മൾ കല്യാണത്തിൻ്റെ ഭക്ഷണം കൊടുക്കാം, സൽക്കാരത്തിൻ്റെ ഭക്ഷണം കൊടുക്കാം, ധർമ്മം ധാരാളം ചെയ്യാം, അങ്ങനെയൊക്കെയാണല്ലോ നിയമം, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ബലിയർപ്പിച്ചത് നമ്മൾ കൊടുക്കാറില്ല, കൊടുക്കാൻ പാടില്ല. അതേപോലെ അവര് അവരുടെ ദൈവത്തിൻ്റെ പേരിൽ അറുത്തതൊന്നും നമുക്ക് കഴിക്കാനും വകുപ്പില്ല. ഇത് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയാണ് ഫമനിൽ ഖുറ ഗൈറ ബാഗിൻ വലാ ആദിൻ ഫഇന്നല്ലാഹ ഗഫൂറു റഹീം. പന്നിയിറച്ചി പാടില്ല എന്ന് പറഞ്ഞല്ലോ, പട്ടിണി കിടന്ന് ഇപ്പൊ മരിച്ചു പോകുന്ന കണ്ടാൽ ചിലപ്പോൾ യാത്രാവേളയിലും മറ്റും അനിവാര്യഘട്ടത്തിൽ തിന്നാൻ അനുവദിക്കപ്പെടുന്ന സമയങ്ങൾ ഉണ്ടാകാം, അല്ലാഹു തആല മാപ്പ് കൊടുത്തേക്കും. വലാ തഖൂലു, എല്ലാ മതത്തിൽ പുതിയ ആശയങ്ങൾ ഉണ്ടാക്കുന്ന അല്ലാഹുവിന്റെ നിയമം മറികടന്ന് പുതിയ നിയമം ഉണ്ടാക്കുന്ന എല്ലാ പുത്തൻവാദികളെയും എല്ലാ കക്ഷികളെയും ഒരുപോലെ അടക്കി പറയുന്ന ഒരു വാക്ക് വലാ തഖൂലു, നിങ്ങൾ പറയരുത്. ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ്, നിങ്ങളെ നാവ് കൊണ്ട് നാവിൽ വരുന്ന കളവ് പറയരുത്. ഹാദാ ഹലാൽ വഹാദാ ഹറാം. പുതിയ വീടുണ്ടാക്കിയിട്ട് അവിടെ താമസിക്കുമ്പോ അതിന്റെ സന്തോഷത്തിൽ ബിരിയാണി വെച്ച് കൊടുത്താൽ ഹലാൽ, വഹാദാ ഹറാം. നബിതങ്ങൾ ജനിച്ചതിൽ സന്തോഷിച്ച് ബിരിയാണി വെച്ച് കൊടുത്താൽ ഹറാം എന്ന് പറയുന്ന ആശയത്തെ അടക്കം എല്ലാ പുത്തനാശയങ്ങളെയും ഒന്നായി നിരാകരിക്കുന്ന വിധം അല്ല പറയാൻ, നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ കള്ളം പറയരുത്. ഹാദാ ഹലാൽ വഹാദാ ഹറാം. ഇസ്ലാമിന്റെ നിയമങ്ങൾ മറികടന്ന് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് ഹറാം, ഇഷ്ടമുള്ളത് ഹലാൽ, അങ്ങനെ പറയരുത്. ഇഫ്തഫ്തറു അലല്ലാഹിൽ കദിബ്, അല്ലാഹുവിന്റെ പേരിൽ പച്ചക്കള്ളം കെട്ടി പറയാൻ. ഇന്നല്ലാഹ ഇന്നല്ലദീന യഫ്തറുന അലല്ലാഹിൽ കദിബ്, അല്ലാഹുവിന്റെ പേരിൽ കളവ് കെട്ടി പറയുന്നവർ. സുബ്ഹാനല്ലാഹ്, സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയതുപോലെ നിസ്കരിക്കണം. ഈ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തപ്പോ ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അറബിയിൽ ഖുതുബ ഓതി അറബിയിൽ ജുമാ നിസ്കരിച്ചാലേ ജുമാ സഹീഹാവുകയുള്ളൂ എന്നതിന് ഈ ഹദീസ് അല്ലാഹുവിന്റെ റസൂലിന്റെ വാചകം തെളിവാണ്. അതുകൊണ്ട് അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിച്ചാൽ ജുമാ ബാത്തിലാക്കലാണ് എന്ന് പറഞ്ഞു. ഇമാം നബി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് തെളിവ് ഉദ്ധരിച്ചു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. സുഹൃത്തുക്കളെ, പച്ച മലയാളത്തിൽ ഖുതുബ ഓതിയിട്ട് ജുമാ മുഴുവനും ബാത്തിലാക്കാൻ വേണ്ടി ഒരു സംഘടന, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതിന് നേരെ വിരുദ്ധമായ ഒരു സംഘടന. അതുപോലെ തന്നെ ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന, വീടാണ് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഖൈറ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി, അല്ല പള്ളിയാണ് ഖൈറ് എന്ന് സുന്നത്തി ജമാഅത്തിന്റെ വിരോധികൾ. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെതിരായ ഒരു സംഘടന, അതും പച്ചക്കള്ളം, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതിന് നേരെ വിരുദ്ധമായി. അങ്ങനെ ഓരോന്നും അവരവരുടെ ഇഷ്ടത്തിൽ ഹലാലും ഹറാമുമാക്കുന്ന കക്ഷികൾ, അവരെ സംബന്ധിച്ച് അള്ളാഹു തആല പറയാണ് ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ്, അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടി പറയുന്നവർ. ലാ യുഫ്ലിഹൂൻ, അത് ഒന്ന് പതിനെട്ടായാലും പതിനെട്ടൊന്നായാലും ലാ യുഫ്ലിഹൂൻ, അവർ വിജയിക്കുന്ന പ്രശ്നമേ ഇല്ല. സുന്നത്തു ജമാഅത്തിന്റെ വിരോധികൾ, അവർ ഒരിക്കലും വിജയിക്കുകയില്ല. മഹാന്മാരായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ജയിലിലിട്ടവർ, അതേ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ ജയിലിലിട്ടവർ, അതേ അഹമ്മദ് ഇബ്നു നസ്ർ ഖുസൈ റളിയല്ലാഹു അൻഹുവിനെ തലവെട്ടിക്കൊന്നവർ, അങ്ങനെ തുടങ്ങി മുൻകാലത്തുള്ള സുന്നത്തു ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ ആര് ആക്രമിക്കാൻ ഒരുങ്ങിയോ ഭീഷണിപ്പെടുത്താൻ ഒരുങ്ങിയോ താൽക്കാലികമായി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അറിവില്ലാത്ത ഭരണാധികാരികളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഒക്കെ ഒത്താശകൾ കൊണ്ട് അവർ കുറച്ചു കാലം നിന്നിരുന്നുവെങ്കിലും പിൽക്കാലത്ത് മുഅ്തസിലത്ത് അതാ തകർന്നടിഞ്ഞുപോയി, ഹവാരിജ് തകർന്നടിഞ്ഞുപോയി, എല്ലാ ബിദ്അത്തുകാരും തകർന്നടിഞ്ഞുപോയി. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം ഒരു സാധാരണ മനുഷ്യനാണെന്ന് വാദിക്കുകയും അവിടുത്തെ ജന്മത്തിൽ ലോകം മുഴുക്കിയ സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ ആ സന്തോഷ പ്രകടനത്തിൽ ശുക്രായി നൽകുന്ന ഭക്ഷണം ഹറാമാണെന്ന് ഫത്വ നൽകുകയും അതിനുവേണ്ടി ഒരുമിച്ച് കൂടുമ്പോൾ അത് തെറ്റാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ള കക്ഷികൾ
ഒരിക്കലും ഹറാമിനെ ഹലാലാക്കുന്നവരും ഹലാലിനെ ഹറാമാക്കുന്നവരും വിജയം കൈവരിക്കുകയില്ല എന്നത് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞൊരു പ്രസ്താവനയാണ്. ഖുർആനിൽ ഒരിക്കലും തന്നെ അല്ലാഹു തആല പറഞ്ഞതിൽ ഒരു പതിരും ഉണ്ടാകാൻ ഒരു നിവൃത്തിയും ഇല്ല എന്ന കാര്യം ഉറപ്പാണ്. ഒരു ചെറിയ സംഭവം പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റഹ്മത്തുല്ലിൽ മുസ്ലിമീൻ എന്നല്ലല്ലോ പറഞ്ഞത്, റഹ്മത്തുല്ലിൽ ആലമീൻ സർവ സൃഷ്ടികൾക്കും, അതിൽ മുസ്ലിം അമുസ്ലിം വ്യത്യാസമന്യേ, മലക്ക് ജിന്ന് വ്യത്യാസമന്യേ, മൃഗങ്ങൾ അതുപോലെ വന്യമൃഗങ്ങൾ വ്യത്യാസമന്യേ, എല്ലാറ്റിനും കാരുണ്യമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരത്തെ ശൈഖുന ഉസ്താദ് അവർക്ക് അല്ലാഹുവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഈ സമയത്ത് ഇങ്ങനെ കാത്തിരിക്കുകയാണ്, മർക്കസു സഖാഫത്ത് സുന്നിയുടെ കീഴിലുള്ള ഒരു പരിപാടി ആണല്ലോ, അതുകൊണ്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അല്ലാഹു തആല അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും വർദ്ധിപ്പിക്കട്ടെ. അവിടുന്ന് മഹാനായ സഫീന റളിയല്ലാഹു അൻഹുവിന് ഗൈഡായി പ്രവർത്തിച്ച സിംഹത്തിന്റെ സംഭവം പറഞ്ഞു. സിംഹത്തിനും അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യമാണ്, ലോകത്തുള്ള എല്ലാ സൃഷ്ടികൾക്കും കാരുണ്യമാണ്. യഹൂദിയായ ഒരു മനുഷ്യന്റെ ചെറിയ മകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമാണ്. നബി തങ്ങൾക്ക് വർഗീയതയില്ല. നബി സല്ലല്ലാഹു ഭരിക്കുന്ന മദീനയിൽ ധാരാളം മുസ്ലിമീങ്ങളുണ്ട്. പക്ഷേ അവിടുത്തെ ഭരണത്തിൻ കീഴിൽ ഡ്യൂട്ടി എടുക്കാൻ ഖാദിമായി ഒരു യഹൂദിയുടെ മകനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചിരിക്കുന്നു. ആ മകൻ രോഗമാകുന്നു. രാഷ്ട്രത്തലവനായ നബി തങ്ങൾ രോഗം കാണാൻ യഹൂദിയുടെ വീട്ടിൽ പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിക്കണം, കാരുണ്യവും സൗഹൃദവും മുഴുവനും നബി തങ്ങളിൽ നിന്ന് പഠിക്കണം. ആ കുട്ടിയെ ഇങ്ങനെ പോയി കണ്ട് രോഗം കണ്ടപ്പോ നബി തങ്ങളുടെ കാരുണ്യം മനസ്സിൽ നിറയുന്നു, ഈ കുട്ടിയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അതിനെന്തു വേണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് വിശ്വസിക്കാത്തവനെ നരകത്തു നിന്ന് രക്ഷപ്പെടുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വകുപ്പില്ല. അവിടുത്തെ ശഫാഅത്ത് തൗഹീദ് അംഗീകരിച്ചവർക്ക് മാത്രമാണ്. ഈ കുട്ടിയെ നരകത്തു നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ ആ കുട്ടിയൊന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി കിട്ടണം. വേറെ ഒരു കാര്യവും കിട്ടാൻ വേണ്ടിയില്ല, സീരിയസ് ആണ്, വോട്ട് കിട്ടാനൊന്നുമല്ല. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ലിം, നീ സമാധാനിയാകൂ, സമാധാനത്തിന്റെ സന്ദേശം സ്വീകരിക്കൂ, ഇസ്ലാം സ്വീകരിക്കൂ മോനെ, നല്ലതാണ് എന്ന് പറയുമ്പോ അച്ഛന്റെ മുഖത്തൊന്ന് നോക്കി ആ കുട്ടി, അച്ഛൻ അത്രയ അബൽ ഖാസിം അവിടുന്ന് പറയുകയാണെങ്കിൽ സ്വീകരിച്ചോ എന്ന് പറഞ്ഞു. ആ കുട്ടി അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ചൊല്ലിക്കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എനിക്കൊരു മെമ്പറായി എന്നല്ല പറഞ്ഞത്, അവിടുന്ന് ഇറക്കിപ്പോ പറയാ അൽഹംദുലില്ലാഹി അല്ലദീ അങ്കദഹു മിനന്നാർ, കാലകാലം എനിക്ക് ഖിദ്മത്ത് എടുത്ത ആ കുട്ടി നരകത്തിൽ കിടക്കുന്നതിൽ നിന്ന് അല്ലാഹു തആല രക്ഷപ്പെടുത്തിയല്ലോ. ഖിദ്മത്തിന്റെ ബർക്കത്തുമാണ്, രക്ഷപ്പെടുത്തിയല്ലോ, വല്ലാത്ത സന്തോഷം. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യം ഖിദ്മത്ത് എടുത്ത കുട്ടിക്ക് മാത്രമല്ല, വാളു എടുത്ത് വെട്ടാൻ വന്നവരോട് കാരുണ്യം. അതുകൊണ്ടാണല്ലോ ഔറസ് ഇബ്നുൽ ഹാരിസ് എന്ന് പറയുന്ന ഒരു ശത്രു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത് വന്ന് വാള് തലയുടെ മേലെ ഇങ്ങനെ വെച്ചിട്ട് മയ്യമ്നൗക മിന്നി, ആര് തടയും മുഹമ്മദെ, ഞാനിപ്പോ വെട്ടിയാൽ ആര് തടയും മുഹമ്മദെ. മുഹമ്മദ് നബി സല്ലല്ലാഹു നിങ്ങൾ ധൈര്യത്തിൽ, അല്ലാഹു അസ്സ വജൽ ധൈര്യമില്ലാതെ ഒരു പ്രസ്ഥാനവും നേതൃത്വം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. മഹാനായ ശൈഖുനക്ക് അല്ലാഹു തആല കൊടുത്ത ധൈര്യം ഇനിയും അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ആരും നമ്മുടെ പ്രസ്ഥാനത്തെ പീഡിപ്പിക്കാനൊന്നും വന്നേക്കരുത്, ആരും ഭീഷണിപ്പെടുത്താൻ വന്നേക്കരുത്. അല്ലാഹു അസ്സ വജൽ വാള് തലയുടെ മേലെ ഇങ്ങനെ വെച്ചിട്ട് ആര് തടയും മുഹമ്മദെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, അല്ലാഹു അസ്സ വജൽ, വാള് വറച്ചങ്ങ് വീട് പോയി ഔറസിന്റെ കയ്യിൽ നിന്ന്. നല്ല ധൈര്യമാണ്. കുറ്റിയാടി സിറാജുൽ ഹുദയുടെ സമ്മേളനം തങ്ങളും ഉസ്താദും ഒക്കെ പറഞ്ഞു, ഇനി ഞാൻ പറയണ്ടില്ലല്ലോ. എന്നാൽ ഓല ഷെഡ് കെട്ടിയിട്ട് ആദ്യമായിട്ട് ഐക്യജുമായ തുടങ്ങി. ഐക്യജുമായ എന്ന് പറഞ്ഞാൽ അറബിയിലെ ഖുത്ബത്തുൽ ജുമാ. കാരണം എത്ര ബംഗാളികളാണ് കുറ്റിയാടിയിലും കോഴിക്കോട്ടൊക്കെ, അവർക്ക് ജുമാക്ക് പങ്കെടുക്കണ്ടേ? മുസ്ലിമികൾക്ക് മലയാളി ജുമാക്ക് ബംഗാളികൾ എങ്ങനെ പോവാ? ബംഗാളികൾക്ക് മുസ്ലിം ജുമാ കിട്ടണ്ടേ? മലയാളി ജുമാ ആയാൽ മലയാളികൾ അങ്ങനെ മലയാളി അങ്ങനെ ഇസ്ലാമിലുണ്ട് മലയാളി ജുമാ, ഇംഗ്ലീഷ് ജുമാ, ചൈനീസ് ജുമാ. ചൈനീസ് ചിക്കനാണോ ഇത്? അപ്പോ ഇസ്ലാമിൽ ഇസ്ലാമിക ജുമയാണ് മുസ്ലിം ജുമാ. അപ്പൊ ഏത് ബംഗാളിക്കും പങ്കെടുക്കാൻ പറ്റുന്ന ജുമാ, അതാണ് ഇസ്ലാമിന്റെ ജുമാ, ഐക്യ ജുമാ. ഐക്യ ജുമാ പുനഃസ്ഥാപിക്കാൻ വേണ്ടി 60-50 കൊല്ലം ഒരൊറ്റ ഐക്യജുമയും ഇല്ലാതെ എല്ലാ പള്ളിയും മക്ബറൊക്കെ കൈവശപ്പെടുത്തി, നേരത്തെ ഉസ്താദും തങ്ങളൊക്കെ പറഞ്ഞ പോലെ മക്ബറകളൊക്കെ അടിച്ച് തകർത്ത്
കുറ്റിയാടിയിൽ ഓല ഷെഡ് ഇട്ട് ജുമാ തുടങ്ങിയപ്പോ അതിൽ പങ്കെടുത്ത സാധു മനുഷ്യൻ എന്നോട് വന്ന് പറഞ്ഞു, ഉസ്താദെ കബറിസ്ഥാനിയിൽ മറമാടാൻ സമ്മതിക്കൂല, മരിച്ചാൽ എന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞു, മരിക്കുന്ന കാര്യം നിങ്ങൾ ഏറ്റെടുത്താൽ മറമാടുന്ന കാര്യം ഞാൻ ഏറ്റെടുത്തു. അയാൾ ചിരിച്ചുപോയി. കാരണം സുപ്രീംകോടതിയുടെ വിധിയാണ്, ഒരു കബറിസ്ഥാനിയും ഒരു മുസ്ലിമിനും തടയാൻ പറ്റൂല. അത് ഈ സാധുവിന് അറിയില്ല, അതുകൊണ്ടാണ് ഭീഷണിപ്പെടുത്തിയത്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയ്ക്ക് മേലെ വാളിങ്ങനെ ഓങ്ങിയിട്ട് മയ്യം നഴുക്ക മിന്നി ആര് തടയും മുഹമ്മദെ, ധൈര്യത്തിൽ അല്ലാഹു അസ്സ വജൽ, അല്ലാഹു അസ്സ വജൽ. വാള് വീണുപോയി, മെല്ലെ വാളിങ്ങെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു സാധാരണക്കാരനല്ല, റസൂലുൻ നബിയാന്റെ ഓർമ്മ രാജ്യത്തെ ഭരണാധികാരിയാണ്. ആരെ ആർക്കെതിരെ എന്ത് വിധി പ്രഖ്യാപിക്കണമെന്ന് പ്രഖ്യാപിക്കേണ്ട സുപ്രീം കോടതി ജഡ്ജി കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മയ്യം നഴുക്ക മിന്നി, ഇപ്പൊ ഞാനിതുകൊണ്ട് അങ്ങോട്ട് വെട്ടിയാൽ ആര് തടയും മുഹമ്മദെ? വാള് പിടിച്ചവരിൽ ഏറ്റവും ഉത്തമനാകണേ, അവിടുന്ന് ദയ കാണിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അദ്ദേഹത്തോടും കാരുണ്യം, അദ്ദേഹം എന്റെ വാളിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പോരാ, അദ്ദേഹം അന്ത്യനാളിൽ ഖിയാമത്ത് നാളിൽ സ്വർഗാവകാശിയാകണം, അദ്ദേഹം നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. അതാണ് കാരുണ്യത്തിന്റെ അങ്ങേയറ്റത്തെ കാരുണ്യം, നരകത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തുക. ആ കാരുണ്യം ഹൃദയത്തിന്റെ ഉള്ളിൽ നിറഞ്ഞു കിടക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാദിമായ ചെറിയ കുട്ടിയോട് ഷഹാദത്ത് കലിമ മുന്നിൽ കാണിച്ച്, നീ മുസ്ലിമാകുമോ മോനെ എന്ന് ചോദിച്ച അതേ നബി തങ്ങൾ അവിടുത്തെ ദൈവത്തിന്റെ ഉത്തരവാദിത്വം, ഇന്നാ അർസൽനാക സാഹിദൻ വസ്റം വനദീറ വദാഇയൻ ഇലല്ലാഹ്, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കാൻ അംഗീകരിക്കാത്തവർക്ക്, അക്രമം ചെയ്യുന്നവർക്ക് നരകം കൊണ്ട് താക്കീത് ചെയ്യാൻ, അല്ലാഹുവിലേക്ക് ക്ഷണിക്കാൻ. അതിന് വന്ന സിറാജം മുനീറാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ദൗത്യം നിർവഹിക്കുകയാണ്, അത്തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്നി റസൂലുള്ളാഹ്. ഓ ഗൗറസേ, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുമോ? കാരുണ്യാണ്, സ്വർഗത്തിലേക്ക് എത്തിക്കാനാണ്. ഈ വാളും പിടിച്ച് വന്ന ആളെ പകരം കൊല്ലുന്നതിന് പകരം സ്വർഗത്തിലെത്തിക്കാൻ കഴിയുമെന്നാണ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിക്കുന്നത്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ റിപ്പോർട്ടിൽ കാണാം, അദ്ദേഹത്തിന്റെ മറുപടി നോ, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി പറയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഏതോ തീവ്രവാദികൾ ക്ലാസ് എടുക്കും പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്തവരൊക്കെ തലവെട്ടിക്കളയാണ്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഭരണാധികാരിയായ നബി തങ്ങളെ തലവെട്ടാൻ വേണ്ടി വാളൂരി പിടിച്ച് തലയുടെ മേലെ ചുഴറ്റി ഭീഷണിപ്പെടുത്തിയ അക്രമി, ആ അക്രമിയുടെ കയ്യിൽ നിന്ന് വാള് വീണിട്ടത് കയ്യിലെടുത്ത മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി പറയാൻ നീ തയ്യാറുണ്ടോ, നീ തയ്യാറാകുമോ എന്ന് ദൈവത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി ചോദിക്കുമ്പോ അദ്ദേഹം ലാ, ഞാനത് പറയൂല. ولكني اعاهدك الا اقاتلك ولا اكون مع من يقاتلك പക്ഷേ ഞാൻ ഒരു സൗഹൃദ കരാർ നടത്തുന്നു, അങ്ങയോട് ഇനി പോരാടാൻ ഞാൻ വരൂല, അങ്ങയോട് പോരാടുന്നവരുടെ കൂടെ ചേരാനും ഞാനില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഞാൻ പറയൂല, പക്ഷേ ഇനിമേലിൽ പോരാടാനില്ല, പോരാടുന്നവരുടെ കൂടെ ചേരാനുമില്ല, ഞാൻ സൗഹൃദത്തിൽ നീങ്ങാൻ ഉദ്ദേശിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഫഹല്ലാ സബീലഹു, ആ മനുഷ്യനെ ഒന്നും ചെയ്യാതെ പുഞ്ചിരിച്ചുകൊണ്ട് വിട്ടുകൊടുക്കുന്നു മുഹമ്മദ് റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു, നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തു നിന്ന് അദ്ദേഹം നേരെ അദ്ദേഹത്തിന്റെ അനുയായികളെ സമീപത്തു നിന്നിട്ട് പറഞ്ഞു, ഖദ് ജിഅതുകും മിൻ ഇന്ദി ഖൈരിന്നാസ്, ആദം അലൈഹി സ്വലാത്തു വസലാം മുതൽ ഇന്ന് വരെ ജനിച്ചവരിലും ഇനി ജനിക്കാൻ പോകുന്നവരിലും ഏറ്റവും ഉത്തമരായ ഒരു മഹാന്റെ സമീപത്തു നിന്നാണ് ഞാൻ നിങ്ങളെ സമീപത്ത് വരുന്നത്. ജനങ്ങളെ,
ഇമാം അഹമ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹു ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ മുസ്നദിൽ മുസ്നദ് അഹമ്മദിൽ നമുക്കത് കാണാൻ സാധിക്കും സുഹൃത്തുക്കളെ. എന്നാൽ ദുഹ്സൂർ ഇബ്നുൽ ഹാരിസ് എന്ന് പറയുന്ന മറ്റൊരാൾ ഇതേപോലെ ചെയ്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിൽ വെച്ച് അദ്ദേഹം ഷഹാദത്ത് കലിമ ചൊല്ലിയ മറ്റൊരു സംഭവം വേറെ ചില മുഹദ്ദിസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും ഒരേ വ്യക്തിയാണെന്ന ധാരണയിൽ ഹാഫിളു ദഹബി സംസാരിച്ചതിന് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അതങ്ങനെ എല്ലെന്ന് വിവരിക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടും രണ്ട് ചരിത്രമാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ആ ഖൗറസ് ഇബ്നുൽ ഹാരിസിനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയില്ലെന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിച്ചിട്ടും വാളെടുത്ത് വെട്ടാൻ വന്നി വന്ന വ്യക്തിയായിട്ടും അതാ സൗഹൃദ കരാറിന് തയ്യാറായപ്പോ സന്തോഷത്തോടെ വിട്ടു പറഞ്ഞേച്ചതിന്റെ പേരിൽ ആ മഹാനായ നബി തങ്ങളുടെ കാരുണ്യത്തെയും മഹത്വത്തെയും ആ വ്യക്തിയും അംഗീകരിക്കേണ്ടി വന്നു, പ്രഖ്യാപിക്കേണ്ടി വന്നു. അങ്ങനെയുള്ള കാരുണ്യത്തിന്റെ പ്രവാചകരായ മുഹമ്മദുർ റസൂലുള്ളാഹി വർഗീയതയോ ഭീകരവാദമോ തീവ്രവാദമോ അവിടുത്തെ ജീവിതത്തിലില്ലെന്ന് മാത്രമല്ല മങ്കത്തല മുആഹിദൻ അതേ സൗഹൃദ കരാറിലുള്ള ഒരു അമുസ്ലിമിനെ വല്ലവനും വധിച്ചാൽ അവന് സ്വർഗത്തിന്റെ മണമില്ലെന്ന് പറഞ്ഞതിന്റെ പുറമേ അതാ ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മൻലമ മുആഹിദൻ വല്ലവനും സൗഹൃദ കരാറിലുള്ള ഒരു അമുസ്ലിമിനെ ആക്രമിച്ചാൽ അബൂ ജഹലും മുത്തുബത്തൊന്നും അങ്ങനത്തെ കക്ഷികളല്ല, അവര് തലവെട്ടിക്കൊണ്ടുവന്നാൽ നൂറൊട്ടകം കൊടുക്കുമെന്ന് പറഞ്ഞവരാണ്. അതേസമയത്ത് സൗഹൃദ കരാറിലുള്ള വല്ല അമുസ്ലിമിനെയും വല്ലവനും ആക്രമിച്ചാൽ അവിന്ദഖസഹൂ അത്തരത്തിലുള്ള ഒരു അമുസ്ലിമിനെ വല്ലവനും അതാ ഇകഴ്ത്തി സംസാരിച്ചാൽ ഔ കല്ലഫഹു ഫൗക താഖതിഹി അല്ലെങ്കിൽ അവന് കഴിയാത്തത് അവനെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാൽ ഔ അഖദ മിൻഹു ശൈഅൻ ബിഗൈരി ത്വീബി നഫ്സിൻ അത്തരത്തിലുള്ള ഒരു അമുസ്ലിമിന്റെ സംതൃപ്തിയില്ലാതെ വല്ലതും കൈവശപ്പെടുത്തിയാൽ അന്ത്യനാളിൽ എല്ലാ പാപികൾക്കും റെക്കമെൻഡ് ചെയ്യുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി പറയുന്നു ആ ആക്രമിച്ച മനുഷ്യനെ ആ മുസ്ലിം സഹോദരനെ ആക്രമിച്ച മനുഷ്യനെ എതിരായി ഞാൻ അല്ലാഹുവിന്റെ അടുക്കൽ സംസാരിക്കും. ഇത്രയും വിശാലമായ സൗഹൃദവും സഹനവും സഹിഷ്ണുതയും പഠിപ്പിച്ച ലോകത്തിന്റെ നേതാവിനെ ആരും ഒരു ഭീകരനായോ അക്രമിയായോ വർഗീയവാദിയായോ യുദ്ധപ്രേമിയായോ ഇവിടെ പ്രചരിപ്പിക്കരുത്. അങ്ങനെ പ്രചരിപ്പിക്കുന്നതിനെ ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യവുമല്ല. നിങ്ങൾ കണ്ടില്ലേ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ വിവരിച്ചില്ലേ നബി തങ്ങൾ ഹുനൈൻ യുദ്ധത്തിന് പോകുമ്പോ പട്ടാളത്തിൽ മെമ്പറാക്കിയിരിക്കുന്നു ഒരു ബഹുദൈവ വിശ്വാസിയെ, സഫ്വാൻ ഇബ്നു ഉമയ്യ എന്ന ബഹുദൈവ വിശ്വാസിയെ. ബഹുദൈവ വിശ്വാസിയായിരിക്കെ തന്നെ നബി തങ്ങളുടെ കൂടെ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ ഒരാ മുസ്ലിം സഹോദരനെ കൂടെ കൂട്ടിയിരിക്കുന്നു എന്ന് മാത്രമല്ല 70 പടയങ്കികൾ അദ്ദേഹത്തിൽ യുദ്ധത്തിന് വേണ്ടി ഇങ്ങോട്ട് വാങ്ങിയിരിക്കുന്നു. ആ 70 പടയങ്കി വാങ്ങുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നു അടിയന്തരാവസ്ഥയുടെ കാലമല്ലേ യുദ്ധകാലം, അതുകൊണ്ട് എന്നിൽ നിന്ന് പിടിച്ചെടുക്കുകയാണോ എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്നു അല്ല അല്ല ഇത് തൽക്കാലം വായ്പ വാങ്ങിയതാണ്, ഇതിന് എനിക്ക് ഞാൻ നിങ്ങൾക്ക് ബാധ്യസ്ഥനാണ്, ഇത് തിരിച്ചു നൽകുന്നതുമാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ആ വിഷയം വിവരിക്കുന്ന സ്ഥലത്ത് ഇമാം അബർദി റഹിമഹുല്ലാഹ് അവിടുത്തെ ഹാവിൽ കബീറിൽ ഈ സംഭവം വളരെ വിശദമായി രേഖപ്പെടുത്തിയത് കാണാം. ഒറ്റ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഇസ്ലാമിന്റെ യുദ്ധം അമുസ്ലിമുകൾക്കെതിരെ എന്നാരും തെറ്റിദ്ധരിക്കരുത്. ഖുർആൻ നോക്കിയാൽ മനസ്സിലാകും അത് അധർമ്മത്തിനെതിരെയാണ് യുദ്ധം. ഏത് രാഷ്ട്രത്തിനും യുദ്ധം വേണ്ടി വരും,
ഇന്ത്യ രാജ്യം ഏറ്റവും കോടികൾ ചെലവഴിക്കുന്നത് യുദ്ധത്തിനാണ്, യുദ്ധസന്നാഹത്തിനാണ്, പട്ടാളത്തെ പോറ്റാനാണ്, അതുപോലെ തന്നെ അതിർത്തി സംരക്ഷണത്തിനാണ് കോടികൾ ദിനേന ചെലവഴിക്കുന്നത്. അതേത് രാഷ്ട്രത്തിനും ആവശ്യമാണ്. ഇതുപോലെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് അതിൻ്റെ ഭദ്രതയ്ക്ക് അതേ യുദ്ധം ആവശ്യമായി വന്നിട്ടുണ്ട്, യുദ്ധം ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ആരും ഇവിടെ നിഷേധിക്കുന്നില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ഭരണാധികാരിയും ഇസ്ലാമിന്റെ ഭരണാധികാരികളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന യുദ്ധം അത് അധർമ്മത്തിനെതിരായത് കൊണ്ട് തന്നെയല്ലേ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തു ആരോട്? സക്കാത്ത് തരില്ലെന്ന് വാദിച്ചവരോട്. കാരണം ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഫഖാതിലുല്ലതീ തബ്ഗി. ആരോടാണ് പറഞ്ഞത്? വയ്യും ത്വായിഫത്താനി മിനൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളിലുള്ള രണ്ട് കക്ഷികൾ മുസ്ലിമീങ്ങൾ തമ്മിൽ തെറ്റിയാൽ അവരെ നന്നാക്കാൻ നോക്കണം. അവർ നന്നാകാതെ അല്ലെങ്കിൽ നന്നാക്കിയതിന് ശേഷം വീണ്ടും ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ ആക്രമിക്കുന്നുവെങ്കിൽ ഫഖാതിലുല്ലതീ തബ്ഗി, മുസ്ലിമീങ്ങളിലുള്ള ആക്രമികളോട് ഇസ്ലാമിക ഭരണാധികാരി യുദ്ധം ചെയ്യണം. അപ്പൊ ഇസ്ലാമിന്റെ യുദ്ധം മുസ്ലിമീങ്ങളോടുണ്ട്, അക്രമം ചെയ്യുന്നവരോടാണ് യുദ്ധം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തതിനെ സംബന്ധിച്ച് മാവർദി റളിയല്ലാഹു ശാഫി ഇമാമും വിവരിച്ചില്ലേ രിദ്ദത്ത് സംഭവിച്ചവരെന്ന് പറഞ്ഞു? രിദ്ദത്ത് സംഭവിച്ചവർ രണ്ട് പേച്ചുണ്ട്. ഒന്ന് ഇസ്ലാം എന്ന് പുറത്തുവരുണ്ട്. ഒരു വിഭാഗം രിദ്ദത്തിന്റെ അർത്ഥം ഇർത്തദു അനി ത്വാഅതി, ഭരണാധികാരിയായ നബി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനുസരിച്ചില്ല, അതിൽ പിന്നോട്ട് പോയി. അതാണ് അവിടുത്തെ ഇർത്തദയുടെ മാന. നാം മാവർദി അത് വിവരിക്കുന്നുണ്ട്. അവരോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോകുമ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മുനാദറ നടത്തി, സ്നേഹസംവാദം നടത്തി. ലൈലാഹില്ലെന്ന് പറയുന്ന കക്ഷികളല്ലേ, യുദ്ധം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണല്ലോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇസ്ലാമിൽ പൂർവികമായി പരമ്പരാഗതമായി നടന്നു വരുന്ന ഒരു കാര്യത്തെ അവഗണിക്കാൻ നിർവാഹമില്ല. നബിതങ്ങളുടെ കാലത്ത് പശുവിനെ ഒട്ടകം പശുവിനെയും ഒട്ടകത്തെയും കൊടുക്കുമ്പോ കൊടുത്തു വരുന്ന ഒരു കയറുണ്ടെങ്കിൽ ആ കയറ് കൊടുക്കുകയില്ലെന്ന് വാദിച്ചാൽ വരെ ഞാൻ അവരോട് യുദ്ധം ചെയ്യും. ഉമർ ഇബ്നു ഖത്താബ് അടക്കം മുഴുവൻ സഹാബത്തും ആ നയത്തെ അംഗീകരിച്ചുകൊണ്ട് സുഹൃത്തുക്കളെ ഇസ്ലാമിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ച, ഇസ്ലാമിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ച, പൂർവികമായി നടന്നു വരുന്നതിനെ മാറ്റം വരുത്താൻ ശ്രമിച്ച, അതേ ദീനിൽ നിന്ന് പുറത്തുപോയ മുർത്തദ്ദുകളല്ല, നേതൃത്വത്തെ അനുസരിക്കാത്ത മുർത്തദ്ദുകൾ. അങ്ങനെയാണ് ഇമാം മാവർദി റഹിമഹുല്ലാഹ് ഹാവിൽ കബീറിൽ വിശദീകരിച്ചത്. അല്ല ഇമാം ഇമാമുൽ ഹർമൈൻ ഇതങ്ങൾ നിഹായത്തുൽ മത്ലബിൽ വിവരിച്ചത്. ആ നിഹായിൽ ഇമാമുൽ ഹർമൈൻ ഇതങ്ങൾ വിവരിച്ചില്ലേ? ആ നിലക്കുള്ള മുർത്തദ്ദുകളായ മുസ്ലിമീങ്ങളോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തു. അധർമ്മത്തിനെതിരെയാണ് യുദ്ധം, അക്രമത്തിനെതിരെയാണ് യുദ്ധം. ഇസ്ലാം വെറുതെ ജനങ്ങളിലേക്ക് ചെന്ന് യുദ്ധം ചെയ്ത മതമല്ല. അനിവാര്യ ഘട്ടത്തിൽ നാല് ഘട്ടങ്ങളായിട്ടാണ് ആ യുദ്ധങ്ങളൊക്കെ നടന്നത്. ഒറ്റ കാര്യം കൂടി മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി പറഞ്ഞു ഞാൻ നിർത്തുന്നു. ലാ ഇക്രാഹ ഫിദ്ദീൻ എന്ന ആയത്ത്, ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന ആയത്ത്, അതുപോലുള്ള ആയത്തുകൾ പണ്ഡിതന്മാർ സൗഹൃദ വേദികളിൽ ഓതുമ്പോൾ മുതഅല്ലിമീങ്ങളെ മനസ്സിൽ ഇങ്ങനെ സംശയം വരും, അത് മൻസൂഖല്ലേ, അത് മൻസൂഖല്ലേ, അത് ഉസ്താദ്മാർ ഓതുന്നത് ശരിയുണ്ടോ? സുഹൃത്തുക്കളെ, ആ മൻസൂഖ് എന്ന് പറഞ്ഞതിന്റെ മാന എന്താണെന്ന് ഇമാം സുയൂത്തി അല്ലേ ജലാലിനീതി ഒരു മഹാൻ ബഹുമാനപ്പെട്ടവർ ഇത്ഖാനിൽ വിവരിച്ചിട്ടുണ്ട്, ഇമാം സർക്കസി വിവരിച്ചിട്ടുണ്ട്. ഹഖീഖത്തിൽ അത് മൻസൂഖല്ല, യഥാർത്ഥത്തിൽ അത് മൻസൂഖല്ല. ഖിയാമത്ത് നാൾ വരെ മുസ്ലിമീങ്ങൾക്ക് ഭരണമില്ലാതെ, മുസ്ലിമീങ്ങൾക്ക് ഭരണമില്ലാതെ നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഭരണാധികാരിയുടെ റോളിൽ അവർ പ്രവർത്തിക്കാൻ പാടില്ല. അവിടെയെല്ലാം ആ മൻസൂഖ് എന്ന് പറഞ്ഞ ആയത്തിന്റെ ഹുക്കും ഖിയാമത്ത് നാൾ വരെ ബാധകമാണെന്ന് വളരെ വ്യക്തമായി ഇമാം സർക്കസി ബുർഹാനിൽ പറഞ്ഞിട്ടുണ്ട്. ഇമാം സുയൂത്തി അതുപോലെ തന്നെ അവിടുത്തെ ഇത്ഖാനിൽ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു പറഞ്ഞ് എത്രത്തോളം പറഞ്ഞു എന്നറിയോ?
الإسلام غريبا وسيعود غريبا كما بدا എന്ന് പറഞ്ഞ ഹദീസ് ഉദ്ധരിച്ചു കൊണ്ട് ഇമാം സർക്കസി തങ്ങൾ പറഞ്ഞു ആദൽ ഹുക്മു അതേ മുസ്ലിമീങ്ങൾക്ക് ഭരണമില്ലാതിരിക്കുന്ന പ്രദേശങ്ങളിൽ അവര് ഭൂരിപക്ഷമില്ലാത്ത പ്രദേശങ്ങളിൽ അവര് ഭരണം വേണമെന്ന് പറഞ്ഞ് കുഴപ്പമുണ്ടാക്കുന്നത് ശരിയല്ലല്ലോ അത് ഈ രക്തച്ചൊരിച്ചിലിന് കാരണമല്ലേ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നേരത്തെ മക്കാ കാലഘട്ടത്തിൽ ഇറങ്ങിയ ആയത്തുകൾ അതൊക്കെയും ബാധകമാണ് ആദൽ ഹുക്മു അവസാനം പറഞ്ഞു വയൂദു ഹാദാനിൽ ഹുക്മാനി അതേ ശേഷം ആയത്തു സൈഫ് കൊണ്ടുവന്ന ഹുക്മും നേരത്തെ മക്കാ ജീവിതത്തിൽ വന്ന ഹുക്മും ആനിൽ മുസാലമത ഇൻദൽ ളൈഫി വൽ മുസായഫത ഇൻദൽ ഖുവതി ബിഔദി സബബിഹിമാ വലൈസ ഹുക്മുൽ മുസായഫതി നാസിഖൻ ലിഹുക്മിൽ മുസാലമാ ബൽ കുല്ലു മിൻഹുമാ യജിബു ഇംതിസാലുഹു ഫീ വഖ്തിഹി അതുകൊണ്ട് പണ്ഡിതന്മാർ സ്റ്റേജുകളിൽ ലക്കും ദീനുക്കും വലിയ ദീൻ എന്നായത് തോന്നുമ്പോ മൻസൂഖല്ലേ പണ്ഡിതന്മാർ ഒന്ന് ചേരിച്ച് പറയുകയാണോ എന്നൊരു തോന്നൽ മുതാലിമീങ്ങൾക്ക് ഉണ്ടാകരുത് എന്നുകൂടി ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അത് വിശദമായി പണ്ഡിത സദസ്സിൽ പറയേണ്ട വിഷയമാണ്, ഞാൻ ഒരു സൂചനയ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ ദീൻ ഇത് വളരെ വിശദമായി പണ്ഡിതന്മാർ വേണ്ടതുപോലെ വിവരിച്ചിട്ടുണ്ട്. ആ ഇമാമീങ്ങളെ പിന്തുടർന്ന് ജീവിക്കാത്തതിന്റെ പേരിലാണ് തീവ്രവാദങ്ങളും ഭീകരവാദങ്ങളും ഇസ്ലാമിനെ കരിവാരി തേക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടായത്. ഇമാമിങ്ങളുടെ വിവരണങ്ങൾ സ്വീകരിക്കാതെ ഓരോരുത്തരും ഖുർആൻ പരിഭാഷ എഴുതി അവന്റെ പരിഭാഷയിൽ തോന്നിവാസം അർത്ഥം വെച്ച് അത് മറ്റുള്ളവർ കണ്ടു മനസ്സിലാക്കിയതിന്റെ പേരിലാണ്. ഞാൻ രണ്ടു ദിവസം മുമ്പ് നാദാപുരത്ത് തീവ്രവാദം എന്ന ഒരു പ്രസംഗം നടത്തി, 3.5 മണിക്കൂറോളം പ്രസംഗിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഒരു സ്വാമിജിയുടെ പ്രസംഗം ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ അമുസ്ലിമീങ്ങളെയൊക്കെ തലവെട്ടിക്കളയണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഒരാൾ ചോദിച്ചപ്പോ അദ്ദേഹം അതിനൊരു മറുപടി പറഞ്ഞു. ആ മറുപടി തൃപ്തികരമല്ല. എന്റെ അവസാനം അദ്ദേഹം പറഞ്ഞു മുസ്ലിം വിദ്വാൻമാരാണ് ഇതിന്റെ വിശദീകരണം നൽകേണ്ടത്. അപ്പം ആരും വിശദീകരണം നൽകിയില്ലെങ്കിൽ നമ്മുടെ ബാധ്യത നിർവഹിച്ചവരാവില്ലല്ലോ. അതുകൊണ്ട് വിശദമായി ഞാൻ അതിൽ ആ വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അതിന്റെ സി ഡി സിറാജുദ്ദീൻ സമ്മേളനത്തോടനുബന്ധിച്ച് കിട്ടുമ്പോൾ എല്ലാവരുമായി കേട്ടോളൂ. ഇപ്പോൾ ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവരെയും സിറാജുൽ ഹുദയുടെ സമ്മേളനത്തിന്റെ മുഴുവൻ പരിപാടികളിലേക്കും വളരെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ഒരു കാലത്ത് 11 മഹല്ലുകളിൽ സുന്നത്തി ജമാഅത്തിന്റെ ഒരു ശബ്ദവും ഇല്ലാതെ മഖ്ബറകൾ അടിച്ചു തകർത്ത് ഭീകരവാദം ശരിക്കും പ്രകടിപ്പിച്ച ബിദ്അത്തുകാരുടെ പ്രവർത്തനങ്ങൾ നടന്ന കുറ്റ്യാടിയിലും പരിസരങ്ങളിലും അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 13,000 കുട്ടികൾ പഠിക്കുന്ന വിവിധ സ്ഥാപനങ്ങളും അതുപോലെ 850 സ്റ്റാഫുകൾ സേവനം ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങളും അള്ളാഹു തന്നെ തന്നു. നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 10 വാർഡുകളിൽ കുടിവെള്ള പദ്ധതി സിറാജുൽ ഹുദയുടെ വകയിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിന്റെ ഉദ്ഘാടനം വരുന്ന 14-ാം തീയതി ഇൻഷാല്ലാ മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് 3.5 മണി സമയത്ത് ഈ ഒരു മിനിസ്റ്റർ നമ്മുടെ പി രാമകൃഷ്ണൻ മിനിസ്റ്റർ അവറുകൾ നിർവഹിക്കുന്നുണ്ട്. ആ പരിപാടിയിലേക്ക് ഇതിന്റെ ചുറ്റുഭാഗത്തുള്ള ആളുകളെ പ്രത്യേകം ക്ഷണിച്ചുകൊണ്ടും കോഴിക്കോട് ജില്ലയിലെ ഫാമിലികൾക്ക് നല്ല തസ്കീയത്ത് കൊടുക്കുന്ന പരിപാടി ഇന്നലെ നടന്നിരുന്നു. നാളെ കണ്ണൂർ ജില്ലയിലെ ഫാമിലികൾക്ക് തസ്കീയത്ത് പരിപാടി 10 മണി മുതൽ 3 മണി വരെ ഉണ്ട്. അതിൻ്റെ പിറ്റേ ദിവസം മലപ്പുറം ജില്ലക്കുണ്ട്, അതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് എല്ലാ ജില്ലകൾക്കും ഉണ്ട്. അങ്ങനെ 3 ദിവസം കൂടി ആ പരിപാടിയുണ്ട്. അതിൽ ഫാമിലികളെയും കൂടി ക്ഷണിച്ചുകൊണ്ട് 3, 4, 5 തീയതികളിലെ എല്ലാ സമ്മേളനങ്ങളും നിങ്ങളെല്ലാവരും എല്ലാ വിധത്തിലും വിജയിപ്പിക്കണം എന്നറിയിച്ചുകൊണ്ട് മഹാനായ താജുൽ ഉലമയുടെ പേരിൽ സിറാജുൽ ഉദയിൽ നിർമ്മിക്കുന്ന താജുൽ ഉലമ ഓഡിറ്റോറിയത്തിന് നിങ്ങളൊക്കെ കവറുകൾ സ്വീകരിച്ച് സഹായങ്ങൾ എത്തിച്ചു തരണം എന്നുകൂടി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു ജല്ല ജലാലുഹു മഹാനായ സുലി ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ സുൽത്താനുൽ ഉലമ കൻസുൽ ഉലമ തുടങ്ങിയ മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർക്കും സയ്യിദ് അലി ബാഫഖ് തങ്ങൾ മുതൽക്കുള്ള എല്ലാ സയ്യിദന്മാർക്കും എല്ലാവർക്കും നമുക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. നേരത്തെ ഇവിടെ മമ്മുഞ്ഞി ഹാജി, ഉമർ ഹാജി അങ്ങനെ തുടങ്ങി നമ്മൾ മരണപ്പെട്ടു പോയ പലർക്കു വേണ്ടിയും ദുആ ചെയ്യാമെന്ന് ഉസ്താദ് ഇൻഷാല്ലാ ദുആ ചെയ്യും. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട കല്ലിക്കണ്ടിയിലെ റഷീദ് സഖാഫിയുടെ ബാപ്പ മരണപ്പെട്ടു പോയി. അതുപോലെ കർണാടകയിലുള്ള മഹ്മൂദ് ഹാജി തീരെ സീരിയസ് ആണെന്നും അല്ലെന്നും അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഉസ്താദ് അവർ ദുആ ചെയ്യും. ദുആ ചെയ്യാൻ വേണ്ടി ഉസ്താദ് അവർ നിൽക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.